ഹലോ എല്ലാവർക്കും, ജിദാസ് മെമ്മറി ആൽബത്തിൻ്റെ പുതിയൊരു പേജിലേക്ക് സ്വാഗതം. അപ്പോൾ സംക്രാന്തിക്ക് മൈലാഞ്ചി ഇട്ടിട്ട് നല്ല നാടൻ മൈലാഞ്ചി നല്ല കളറ് വരുന്നത് എങ്ങനെയാണ് എന്ന് കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മൈലാഞ്ചി ഇട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ എടുക്കുക, മൈലാഞ്ചി കയ്യിൽ നിന്ന് എടുക്കുക. ഒരു എൻ്റെ വിരലൊക്കെ കണ്ടോ, ഒന്നിങ്ങനെ ചുക്കി ചുളിഞ്ഞ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം ഞാൻ ഇട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ എടുക്കുക. ആ ഷെയ്പ്പ് പോവാതെ, ഡിസൈൻ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷെയ്പ്പ് പോവാതെ വേണം മൈലാഞ്ചി കയ്യിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അത് മാറ്റിയതിന് ശേഷം ഈ കയ്യ് കഴുകരുത്, കയ്യ് കഴുകാതെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഉണക്കുക. അതിൽ അതിൻ്റെ നീരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മൈലാഞ്ചിയുടെ. അപ്പോൾ നീര് വെച്ചതിന് ശേഷം, നീര് അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം കയ്യ് ഉണക്കുക. ആദ്യം കണ്ടതിനെക്കാട്ടിലും കുറച്ചുകൂടി കളർ വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇത് നന്നായി ഉണങ്ങിയിട്ടുണ്ട്, കഴുകിയിട്ടില്ല കണ്ടോ. ഇനി ഇങ്ങനെ കിടന്നുറങ്ങും ഞാൻ, എന്നിട്ട് രാവിലെ കാണിച്ചിട്ട്. അപ്പോൾ ഇത് രാവിലെ എണീച്ച പാടെ ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ് കണ്ടോ. കയ്യ് കഴുകിയിട്ടൊന്നുമില്ല, പക്ഷെ നല്ല കളർ വന്നില്ലേ. അപ്പോൾ രാത്രി സമയത്ത് ഇങ്ങനെ ഇട്ടെന്ന് വെച്ചാൽ മാത്രമാണ് ഈ ഒരു വ്യത്യാസം കളറിൽ കാണുള്ളൂ കേട്ടോ. പകൽ സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്താലും ഈ ഒരു കളർ കിട്ടില്ല. ഇത് ഞാൻ ഷോപ്പിൻ്റെ അകത്തുനിന്ന് ഒന്നുകൂടി വീഡിയോ എടുത്തതാണ് ഉച്ചയ്ക്ക് ശേഷം. നന്നായി ചോത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ചേരുവകളും ഇല്ലാതെ ഇങ്ങനെ നല്ല കളറിൽ മൈലാഞ്ചി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതുപോലെ ചെയ്താൽ മതി. ഞാൻ ആ മൈലാഞ്ചിയിൽ ഒന്നും ചേർത്തിട്ടില്ല, വെറും മൈലാഞ്ചി അമ്മിയിൽ അരച്ചു, എന്നിട്ട് കയ്യിലിട്ടിട്ട് ബാക്കി ശേഷമുള്ളതൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ പതിവ് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് എഴുതിയിടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.